എല്ലാവർക്കും എആർ ടേസ്റ്റ് ബഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു തായ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ തായ് പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സിംഗിൾ പ്ലേറ്റ് മീലാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എങ്ങനെയാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 5 കപ്പ് വെള്ളം ഒരു പോട്ടിലെടുത്തിട്ട് അത് തിളപ്പിക്കുകയാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ജാസ്മിൻ റൈസ് നന്നായി കഴുകി 2-3 തവണ കഴുകി സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കണ്ടേ. ഇപ്പോൾ ജാസ്മിൻ റൈസ് അല്ലെങ്കിൽ നമുക്ക് ബസ്മതി റൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൈസോ ഉപയോഗിക്കാം. ഇപ്പോൾ ഇതൊരു തായ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് ഞാൻ ജാസ്മിൻ റൈസ് ഉപയോഗിക്കുന്നത്. ജാസ്മിൻ റൈസ് കുറച്ചുകൂടെ സ്റ്റിക്കി ആയിരിക്കും. ഇപ്പോൾ ബോയിലിംഗ് വാട്ടറിലേക്ക് ജാസ്മിൻ റൈസ് ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് 10 മിനിറ്റ് അത് ഹൈ ഫ്ലെയിമിൽ ബോയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ അതായത് ഇതുപോലെ ഞെങ്ങി വരുന്ന പാകത്തിൽ നമുക്കിതിനെ ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ അതൊന്ന് തണുക്കുമ്പോൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പൈനാപ്പിൾ ബോളിലാണ് നമ്മൾ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് സെർവ് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ പോലെ. അപ്പോൾ അതുകൊണ്ട് പൈനാപ്പിൾ നമ്മൾ ബോള് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്കത് വേണമെന്നില്ല, ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ഇങ്ങനെ 2 ആയിട്ട് മുറിച്ച് ഇതിനെ ഓരോ ചതുരത്തിലുള്ള പൈനാപ്പിൾ കഷ്ണങ്ങളാക്കി അത് സ്പൂണും കൊണ്ട് ജസ്റ്റ് എടുത്ത് പൈനാപ്പിൾ ബോള് മാറ്റിവെച്ചു. ഇനി നമുക്ക് നമ്മളുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പീനട്ട് ഓയിലോ സെസ്മി ഓയിലോ എന്തെങ്കിലും ഓയിലോ ഒഴിച്ച് അതിലേക്ക് നമ്മളുടെ കൊഞ്ച് വറുത്തെടുക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഞാൻ കൊഞ്ച് കുക്ക്ഡ് കൊഞ്ച് വാങ്ങിയോണ്ടാണ് ഈ കളറ്. അപ്പോൾ കൊഞ്ചിൻ്റെ 2 വശം ഒന്ന് മൊരിയത്തക്ക രീതിയിൽ 1-5 മിനിറ്റ് 2 വശം ഒന്ന് മറച്ചിട്ട് കൊടുത്ത് വറുത്തെടുത്തു. എന്നിട്ട് ഇത് വാങ്ങാൻ നേരത്ത് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി വാങ്ങി വേറൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റിവെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ പീസസ് വറുത്തെടുക്കാം. അപ്പോൾ ചിക്കൻ പീസസ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണേ. അപ്പോൾ ഈ ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് 1-5 മിനിറ്റിനുള്ളിൽ നന്നായിട്ട് വെന്ത് വരും. നമ്മൾ ആദ്യം കൊഞ്ച് വറുത്തപ്പം ഇട്ട ഉപ്പും കുരുമുളകിൻ്റെ ഫ്ലേവർ എണ്ണയിലുള്ളതുകൊണ്ട് ഞാൻ ഇനിയിപ്പം വീണ്ടും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ചിക്കൻ നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് കോരി മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1 ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ഓയിസ്റ്റർ സോസും പിന്നെ നമ്മൾ ഫ്രഷായിട്ട് പിഴിഞ്ഞെടുത്ത് 1 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ജ്യൂസും കൂടെ ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ സോസ്. നമുക്കിനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ നേരത്തെ കൊഞ്ചും ചിക്കനും വറുത്ത് വെച്ച അതേ പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പാൻ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഹീറ്റാക്കി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും നല്ല കൊത്തി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു 10-15 കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇതും 1 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വഴറ്റിയ ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ളഭാഗവും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 തണ്ട് സ്പ്രിംഗ് ഒണിയൻ്റെ വെള്ളഭാഗമാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും അത് രണ്ടും ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്നൊരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് വേഗം അത് വഴണ്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഇത് വഴറ്റിയതൊക്കെ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നമ്മൾ പാനിൽ ഡയറക്റ്റാണ് മുട്ട ചേർത്ത് കൊടുക്കണേ. മുട്ട ഞാൻ 1 പിഞ്ച് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താണ്. അപ്പോൾ ആ മുട്ട ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് മുട്ട വെക്കുന്നതായി വരും. ഏകദേശം മുട്ട ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രീസറിൽ എടുത്ത് വെച്ച് ജാസ്മിൻ റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് ജാസ്മിൻ റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ജാസ്മിൻ റൈസ് ചേർത്തിട്ട് മുട്ടയും ജാസ്മിൻ റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സോസും ഈ റൈസുമായിട്ട് നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കറി പൗഡറാണ്. അപ്പോൾ തായ് ക്യുസീനിൽ സാധാരണ അവരൊരു പേസ്റ്റാണ് ചേർക്കുക. അപ്പോൾ തായ് ക്യുസീനിലുള്ളൊരു ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ആണ് ഈ കറി പൗഡർ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഗരം മസാലയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടി ഒരു മിക്സ് ചെയ്തൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഈ കറി പൗഡർ ഇവിടുന്ന് വാങ്ങിയതേ. അപ്പോൾ ഈ കറി പൗഡർ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ ഈ പറഞ്ഞ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അര ടേബിൾ സ്പൂൺ കറി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നമ്മൾ ഉപ്പ് പാകമാണോ എന്ന് നോക്കുക. എന്നിട്ട് ഉപ്പ് വേണം തോന്നുവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യേണ്ട, ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 1 കപ്പ് പൈനാപ്പിളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൈനാപ്പിൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കനും കൊഞ്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കൊഞ്ച് ഞാൻ 4 കൊഞ്ചാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ബാക്കി 4 കൊഞ്ച് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൊഞ്ചും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പൈനാപ്പിൾ ബോളിലേക്ക് ഇത് മാറ്റി സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മുടെ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഈ പൈനാപ്പിൾ ബോളിലേക്ക് മാറ്റി അതിൻ്റെ മുകളിൽ കൊഞ്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ അതിൻ്റെ മുകളിൽ വെതറി കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ പ്ലേറ്റ് മീലാണിത്. വളരെ നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇതിൽ നമുക്ക് മീറ്റും റൈസും കാഷ്യൂം ഫ്രൂട്ടും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. അതുപോലെ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ അവരെത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.